വെയിലും തിരക്കും ഒന്നും വകവയ്ക്കാതെ തങ്ങൾക്ക് ഏൽപ്പിച്ചിരിക്കുന്ന ജോലി ഭംഗിയായി ചെയ്യുകയാണ് ഇവിടെ ഒരു കൂട്ടം വിദ്യാർത്ഥിനികൾ. അപ്പൊ അവരെ കണ്ടിട്ട് മൈൻഡ് ചെയ്യാതെ പോകുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ട് അവരോട് ചോദിക്കാം എങ്ങനെയാണ് അവരുടെ ഈ പരിപാടികളൊക്കെ മുന്നോട്ട് പോകുന്നതെന്ന്. എങ്ങനെയുണ്ട് ഇവിടെ വൃത്തിയാക്കുന്ന ഒരു പരിപാടികളൊക്കെ എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്? നല്ല രീതി കൊണ്ടുപോകുന്നുണ്ട്. നല്ല വെയിലാണ്, വെയിലിനൊന്നും നിങ്ങൾ വകവെക്കുന്നില്ല? വെയിലിനൊന്നും വകവെക്കുന്നില്ല, അമ്മ എല്ലാം ചെയ്യുന്നുണ്ട്. മിക്കവാറും കുട്ടികളെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്, അവരൊക്കെ ഈ വേസ്റ്റ് കൊട്ടയിൽ തന്നെ ഇടാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. എന്നാ പോലും ചെറിയ കുട്ടികളൊക്കെ ഇടുന്ന മുട്ടായിക്കട്ടലാസ് ഇതൊക്കെയാണ് പെറുക്കി നടക്കുന്നത്. അതെ, അവര് പറഞ്ഞാ കേൾക്കുന്നുണ്ട്. അവര് പേപ്പർ എല്ലാം ഒരുമിച്ചാണ്, എന്നാലും നമ്മള് വൃത്തിയാക്കും. രണ്ടും തരം തിരിച്ച് പേപ്പറും പ്ലാസ്റ്റിക്കും വേറെ വേറെ ആക്കി ഇടുകയാണ് ഇപ്പൊ നിങ്ങളുടെ ഡ്യൂട്ടി. പിന്നെ ഈ റോഡ് സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ വരുന്ന സമയത്ത് കയ്യില് ഗ്ലൗസോ അതുപോലത്തെ കാര്യങ്ങളൊന്നും എന്തുകൊണ്ട് ഇടുന്നില്ല? കൈ കഴുകിയ നമ്മുടെ കൊറോണ കാലമൊക്കെ ആണ് കഴിഞ്ഞു പോയത്. അപ്പൊ അതുകൂടി ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ വേറെന്തൊക്കെയാണ് പറയാനുള്ളത് ഇതിനെ കുറിച്ച്? വേറെ ഒന്നുമില്ല, ആർക്കെല്ലാം പറയാനുണ്ടോ? എങ്ങനെയുണ്ട് ഈ രണ്ടു മൂന്ന് ദിവസമായിട്ട് നിങ്ങളുടെ ഈ ഒരു പ്രവർത്തനം എങ്ങനെയാണ് എല്ലാരും നോക്കി കാണുന്നത്, അഭിപ്രായങ്ങളൊക്കെ വരുന്നുണ്ടോ? നമ്മുടെ മാലിന്യം നമ്മുടെ ഉത്തരവാദിത്തമാണല്ലോ. അങ്ങനെ ഇപ്പൊ എല്ലാരുടെ മനസ്സിലും അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നമുക്കിപ്പം ഈ യൂണിഫോം ഇട്ട് ഇറങ്ങേണ്ട ആവശ്യമില്ല. പക്ഷേ പലരും ഇപ്പൊ വേസ്റ്റ് ഇടുന്നുണ്ട്, പക്ഷെ നമ്മൾ അത് കൃത്യമായിട്ട് തറയുന്നുണ്ട്. അതേപോലെ കടലാസിനും പ്ലാസ്റ്റിക്കിനും വേണ്ടിട്ട് വേറെ ഓലക്കൊട്ടകൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിലെല്ലാം ഇടാൻ വേണ്ടി നമ്മൾ മാക്സിമം പറയുന്നുണ്ട്. ഇനി അത് മാറിപ്പോയിട്ടുണ്ടെങ്കിലും നമ്മൾ എടുത്ത് മാറ്റുന്നുമുണ്ട്. തീർച്ചയായിട്ടും ഇപ്പൊ ഓരോ സ്റ്റേജിലും പരിപാടികളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഡ്യൂട്ടി ഉള്ളത് കൊണ്ട് പരിപാടികളൊന്നും കാണാൻ പറ്റുന്നുണ്ടാവില്ല, അതിലൊരു സങ്കടം ഉണ്ടോ? സങ്കടമൊന്നുമില്ല, ഇല്ല. ഈ പണി ചെയ്യുന്നതിൽ ഒരു ആത്മവിശ്വാസവും സന്തോഷവും ഒക്കെയാണ്. നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ മാലിന്യം നമ്മുടെ ഒരു ഉത്തരവാദിത്വം ആണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്നാൽ ഇവിടെ ഇന്ന് ചില ചെറിയ കുട്ടികളാണ്, അവരായിരിക്കും ഈ മുട്ടായി കട്ടലാസും അതുപോലെയൊക്കെ കളയുന്നത്. ഈ വലിയവര് വന്നിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് തോന്നുന്നത്? വലിയവര് അവരോട് ഇപ്പം അവര് എന്തെങ്കിലും താഴെ ഇടുന്നുണ്ടെങ്കിൽ നമ്മ അത് അതിലേക്ക് ഇട്ടിട്ട് നമ്മ പറഞ്ഞു കൊടുക്കും, ഇത് ഈ ഓലക്കുട്ടകളിൽ നിക്ഷേപിക്കണം എന്ന് നമ്മ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ അത് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്, അനുസരിക്കുന്നുണ്ട് അല്ലെ? ആ ഒരു പ്രശ്നം ഇല്ല ഇവിടെ. ടീച്ചർക്ക് എന്താ തോന്നുന്നത്? എനിക്ക് നല്ലൊരു അനുഭവമായിട്ടാന്ന് തോന്നുന്നത്. അതായത് നമ്മൾ ഈ സംരംഭം തുടങ്ങുമ്പോൾ വലിയ ആശങ്കയുണ്ടായിനി. അപ്പൊ നമ്മളെ കുട്ടികൾ പറയുമ്പോഴത്തെ ജനങ്ങൾ അത് അംഗീകരിക്കുന്നുണ്ട്. അത് ഇവര് പ്രത്യേക ഈ വളണ്ടിയറായിട്ട് കാണുമ്പോൾ ഒരു ബഹുമാനം ഉണ്ട് ഇവരാ. അപ്പൊ ഏറ്റവും നന്നായിട്ട് തന്നെയാണ് എൻ്റെ ഒരു അനുഭവം. ഇതുവരെ വെച്ച് ഈ നാല് ദിവസത്തെ അനുഭവം വെച്ച് നോക്കുമ്പോൾ ഒരു മോശം അനുഭവം ഇല്ല. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞതുപോലെ തന്നെ സ്റ്റേജിൽ നല്ല നല്ല പരിപാടികളൊക്കെ നടക്കുമ്പോൾ അതുപോലും കാണാതെയാണ് ഈ കുട്ടികൾ ഇവരുടെ ഉത്തരവാദിത്തം നിറവേറ്റുന്നത്. വലിയ സന്തോഷം തന്നെയാണ് അവർക്ക്, ഇതിൽ പരാതികളൊന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടി ഓൾ ദ ബെസ്റ്റ് പറയുവാണ്. നന്നായിട്ട് നിങ്ങളുടെ ജോലിയിൽ മുന്നോട്ട് പോവുക. ഓക്കെ, താങ്ക് യു.